Hi, how are you? All are you fine? Today we are going to learn Malayalam lesson 9. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താം. അ ആ അ ആ അ ആ ഇതെല്ലാവരും എഴുതാൻ പഠിച്ചോ? മിസ് നല്ല രീതിയിൽ കഴിഞ്ഞ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും പഠിച്ചില്ലേ? നല്ല കുട്ടികളായിട്ട്. ഇനി അടുത്ത ലെറ്റർ ഇ. ഇ എന്താ വായിക്കുക? ഇ ഒന്ന് വായിക്കുക എല്ലാവരും. ഇ ഇ അ ആ ഇ അ ആ ഇ All of you take your textbook. പാഠം 9 ഇ ഇ ഇനി ഈ ഉപയോഗിച്ചുള്ള വാക്കുകളാണ് മിസ് പറയുന്നത്. ഇല ഇല ഇഞ്ചി ഇഞ്ചി ഇമ 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 എന്ന് പറഞ്ഞാൽ എന്താ? കൺപീലില്ലേ, കൺപീലിക്ക് പറയുന്നതാണ് ഇമ. ഇല ഇഞ്ചി ഇമ ഇ. ഇനി ഈ എന്ന അക്ഷരങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്. എല്ലാവരും പെൻസിൽ കൊണ്ട് അത് ഫില്ല് ചെയ്യണം. ഒന്നും കൂടെ വായിക്കാം ഈ വെച്ചിട്ടുള്ള വാക്കുകൾ. ഇല ഇഞ്ചി ഇമ. നമുക്ക് പറയാം, നമുക്ക് പറയാം. ഇല ഇലയുടെ നിറം പച്ച. ഇലയുടെ നിറം പച്ച. പിന്നെ പഴുത്തിട്ടൊക്കെ ഇല കൊഴിയൂലേ മരത്തിമേന്ന്, അപ്പോഴാണ് മഞ്ഞ നിറം പിന്നെ എന്താണ് ആഷ് നിറമൊക്കെ ആവണത്. ഫസ്റ്റ് എന്തായിരിക്കും ഇലയുടെ കളറ്? പച്ച. ഇഞ്ചി, ഇഞ്ചി ഒരു നാട്ടുമരുന്നാണ്. ഇഞ്ചി ഒരു നാട്ടുമരുന്നാണ്. നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ, വയറുവേദന വന്നാലും പനി വന്നാലൊക്കെ ഇഞ്ചി ചതച്ചിട്ട് അതിന് നീര് കുടിക്കും അല്ലേ. അപ്പോൾ ഒരു മരുന്നായ കാരണമല്ലേ നമ്മളത് കുടിക്കുന്നത്. പിന്നെന്താ, കൊറോണ വന്നില്ലേ ഇപ്പോൾ, അപ്പോൾ കൊറോണക്ക് പ്രതിരോധ ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചി തിളപ്പിച്ചിട്ട് എല്ലാവരും വെള്ളം കുടിക്കുക. എല്ലാവരും ഇഞ്ചി തിളപ്പിച്ച് വെള്ളം കുടിക്കുക. അമ്മമാരോട് പറയണം കേട്ടോ, ഇഞ്ചി തിളപ്പിച്ച് വെള്ളം തരാൻ. ആ ഇഞ്ചി ഒരു നാട്ടുമരുന്നാണ്, ഇഞ്ചി ഒരു നാട്ടുമരുന്നാണ്. ഒന്നും കൂടെ വായിക്കാം നമുക്ക് ടെക്സ്റ്റ് ബുക്ക്. ഇല ഇഞ്ചി ഇമ ഇ. ഇലയുടെ നിറം പച്ച. ഇഞ്ചി ഒരു നാട്ടുമരുന്നാണ്. ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ്? അ ആ ഇ അ ആ ഇ. ഇനി ഈ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത്? നമ്മൾ ഞാൻ പഠിച്ചു അല്ലേ. ഞാൻ എഴുതുന്ന മുമ്പ് ഒരു കെട്ടിടുക എല്ലാവരും ഇല്ലാ. സീറോ വരച്ച് ഇങ്ങനെ ഞാൻ എഴുതിയതിന് ശേഷം ഇവിടെ എത്തിയാൽ ഇങ്ങനെ വളച്ചെടുക്കുക. ഇ ഇ എന്നിവിടെ മിസ് എഴുതിയരാം. ആദ്യം ഇങ്ങനെ ഒരു കെട്ടിട്ട് പിന്നെ നാ എന്ന അക്ഷരം എഴുതി അതിനെ വളച്ച് കൊണ്ടുവരിക. ഇ ഇ ഇ എന്ന അക്ഷരം എല്ലാവരും സ്ലേറ്റിൽ എഴുതി പഠിച്ചതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കണം, ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, സ്ലേറ്റിൽ എഴുതണം. ശേഷം നമ്മുടെ വർക്ക് ബുക്കിലും ടു ലൈൻ കോപ്പിയിലും ഈ എഴുതി പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.